ഞാൻ വീട്ടിൽ നിന്നാത്തോലും കൂടെ ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ ഇരിട്ടിക്ക് പോകണം, ചെറിയൊരു ഹോസ്പിറ്റൽ കേസും പിന്നെ ഇനി നമുക്ക് രണ്ട് മൂന്ന് കല്യാണങ്ങളൊക്കെ ഉണ്ട്. കൂട്ടുകാരത്തിൻ്റെ കല്യാണമുണ്ട്, അതുപോലെ നമ്മുടെ റിലേറ്റീവിൻ്റെ കല്യാണം, അങ്ങനെ കുറച്ച് കല്യാണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് ഡ്രസ്സ് എടുക്കാൻ പരിപാടികളൊക്കെ ആയിട്ട് പോവുകയാണ് ഞങ്ങൾ, ഞാനും നാത്തോനും കൂടെ. നല്ല വെയിലാണ് ഗൈസ്, സ്കൂട്ടി എടുത്ത് ഞങ്ങൾ പോയി. നല്ല പൊരിവെയിലത്ത് ഞങ്ങൾ നല്ല ഫ്രൈ ആയി വന്നെന്ന് പറഞ്ഞു. അതായത് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു പരുവായി, തിരിച്ച് ഇങ്ങോട്ടും കൂടെ വന്നപ്പോഴത്തേക്ക് നല്ല രസമായി. ഒരു ഒന്നൊന്നേകാൽ മണിക്കൂർ സ്കൂട്ടിക്ക് പോകാനുണ്ട്. ഉള്ള ഫുൾ സ്ഥലങ്ങളൊന്നും കാണിക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് മെയിനായിട്ട് ഉള്ള സ്ഥലങ്ങൾ. ഇത് അങ്ങനെ ഇരിട്ടി ടൗണെത്തി. ഇതാ അവിടെ റെഡ് ബോട്ടിൽ സെഞ്ചുറി എന്ന് എഴുതിയിട്ടുണ്ട്. മലബാർ ഗോൾഡിൻ്റെ അടുത്ത് നമ്മൾ സെഞ്ചുറി എന്നാണ് ഡ്രസ്സ് എടുക്കുന്നത്. അപ്പം നമുക്ക് പെയ്യ് അങ്ങോട്ട് പോകാം. അവിടെ പോയി വണ്ടി പാർക്കിങ്ങിലൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് പതുക്കെ പോയി ഡ്രസ്സൊക്കെ നോക്കി എടുത്തിട്ട് വരാം. പിന്നെ ഞങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അധികം സമയമൊന്നും വേണ്ട കേസ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് മണിക്കൂർ എന്ന സെലക്ഷന് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് ഒരു മണിക്കൂർ, അര മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ പെട്ടെന്ന് കിട്ടണം. അങ്ങനെ കുറേ വലിച്ച് വരി ഇടിച്ച് അങ്ങനെ നോക്കുന്ന ഒരു ടൈപ്പ് ആൾക്കാരല്ല ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെ കുറേ നേരം അങ്ങനെ അവിടെ നിൽക്കുന്നത്, ഇങ്ങനെ ഷോപ്പ് ചെയ്യാൻ അങ്ങനെ ഒരു ക്രേസുള്ള കൂട്ടത്തിലുമല്ല ഞങ്ങൾ. അത്രയും പെട്ടെന്ന് ഒക്കെ വന്ന് നോക്കുക, കാണുക, ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കുക, ഇറങ്ങുക. ആ ഒരു പോളിസിക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. മറ്റേ 4K 6 ഓട്ടോമാറ്റിക് അല്ലേ? ആണോ? മലബാർ ഗോൾഡ് കാരെ നമുക്കൊന്ന് പറ്റിച്ചാലോ? ഓടിപ്പോയി അങ്ങോട്ട് അങ്ങോട്ട് പോയി കേട്ടോ. ഏതാ ഇതെല്ലാം? ഞങ്ങളങ്ങനെ ഷോപ്പിംഗ് കാണിക്കും. ഞങ്ങളങ്ങനെ സെഞ്ചുറി പറഞ്ഞ ഷോപ്പിംഗ്, കയ്യിൽ പൈസ തീർന്നപ്പോൾ ഞങ്ങൾ ഇറക്കി വിട്ടു. ഞങ്ങൾ ഇറങ്ങി. പയ്യെ ഇറങ്ങി. പിന്നെ അവർ ഞങ്ങൾ തലശ്ശേരിയിലോട്ട് വിളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സെലക്ഷൻ കണ്ടിട്ട് ഇറങ്ങി. ഞങ്ങൾ തലശ്ശേരി പുതിയ ഷോറൂം ഓപ്പണിംഗ് ആണ്. അപ്പം അതിന് ഞങ്ങൾ പ്രത്യേകം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടി വേഗം എടുക്ക കുട്ടി. ഉദ്ഘാടനം അയ്യോ എന്താ സാരിയാണോ മടക്കി കൂട്ടും. ഞങ്ങൾക്ക് വഴിയോര കച്ചവടക്കാരുണ്ട്. ഭക്ഷണം കഴിക്കാം ഗൈസ്. നമുക്കിന് ഇവിടെ ഇപ്പം മിക്കവാറും നോക്കിയാൽ വെജൊന്നും കാണില്ല. കുറേ പേര് ഇരിപ്പുണ്ട്. അറിയത്തില്ല വണ്ടി ഇവിടെ വെച്ചാൽ മതി. എവിടെയാണ് പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഭക്ഷണം കഴിക്കും. ഗൈസ് കൂട്ടിനേക്കാൾ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ആംബിയൻസ് ആണ് ഗൈസ്. പൊളി നിനക്കെന്തോ ആവാലോ. എനിക്ക് നോമ്പാണ് ഗൈസ്. എനിക്ക് നോമ്പില്ല ഗൈസ്. ഗീറൈസും കുറുമ എന്തൊരു കോമ്പിനേഷൻ ആണോ അത്.
എന്റെ ആഹ എന്റെ ഓഹ ആയിരിക്കും. എന്റെ പിന്നെ പറഞ്ഞിട്ടല്ലോ പുറമേ എല്ലാവർക്കും അറിയാം ഗീ റൈസ് എല്ലാവർക്കും അറിയാം പ്രത്യേക റൈസ് പറയാം. പുറമേക്ക് ഉപ്പില്ല ഗീ. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വരട്ടെ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങുവാണ്. ഇനി നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാം. എല്ലായിടത്തും പള്ളികളടി, നിൻ്റെ ഇടതും വലതും പള്ളി. എന്നെ കൊണ്ടുവന്നില്ലേ? നമ്മൾ വന്ന അപ്പുറ സൈഡിലേ. നാത്തോന് വഴിയോര കച്ചവടക്കാരടുത്ത് പോകണം. അത് കൊണ്ടുപോയില്ലേ നടക്കും. കൊതി മാറിയോ? ഇനി പോണ്ടേ താഴോ? സത്യമാണോ? സത്യമാണോ? കത്തി കൊണ്ട് വീട്ടിൽ ചെന്നിട്ടാണ് ജാഥ ചോടിക്കുന്നത്. നമ്മൾ വരാം ചേട്ടാ, തിരിച്ചു വരാം. ആരും ഉപയോഗിക്കുന്നില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ സാധനമൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ചു പോരുവാണ്. അപ്പോഴാണ് നമ്മൾ കുറേ വീടുകളിലെ സൈഡിൽ നിൽക്കുന്ന കണിക്കുന്ന എല്ലാം പൂത്ത് നിറഞ്ഞ് നിൽക്കുന്നത് ഞങ്ങളിത് അങ്ങോട്ട് പോയപ്പോൾ കണ്ടതാണ്. പക്ഷെ അന്നേരം നമുക്ക് നമ്മൾ വീഡിയോ എടുത്തില്ല. നമ്മൾ ആ സ്ഥലമെല്ലാം നോക്കി വെച്ചു. നമ്മൾ ചെന്ന് തിരിച്ച് വരുമ്പം കണിക്കുന്നകൾ കണ്ട വീടിൻ്റെ അവിടെ എല്ലാം വരുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ നല്ല വെയിലാണ് കേസ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. തിരിച്ച് വരുമ്പോഴൊക്കെ ഭയങ്കര വെയിലാണ്. ഞങ്ങളങ്ങനെ വന്ന വഴിക്ക് വേറൊരു കടയിൽ കയറി ഷെയ്ക്ക് കുടിക്കാൻ നിർത്തി. ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി അവിടെ കയറി ഷെയ്ക്കൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞ് അവിടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു വീട്ടിലോട്ട് പോയത്. കഴിക്കാനോ കുടിക്കാനോ? ഡ്രസ്സോ? ഡ്രസ്സ് നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. നമ്മുടെ ഷേക്ക് ഓർഡർ ചെയ്തിട്ട് പച്ചവെള്ളം നമ്മൾ കുടിച്ച് വയറ് നിറയ്ക്കുന്നുണ്ട്. അവസാനം ഷേക്ക് ഇതിൻ്റെ പാഴ്സ് ചെയ്യും. ഷേക്ക് ഷേക്ക് വരാതായിരിക്കും വഴി. 2 മണി നമ്മൾ എത്ര മണിക്കാണ് വീട്ടിൽ നിന്ന്? 10 മണി. 10 മണി ആണോ? 10 മണിക്ക് ഇറങ്ങി. ആ ചേട്ടനെ കൊണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സഞ്ചരിക്കുന്ന ആക്രിക്ക പക്ഷെ കാറെടുത്താലും പണിയായിരുന്നു. നമ്മൾ കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ എടുത്ത് വീണ്ടും ഉള്ളിലോട്ട് വെക്കട്ടെ. അതിന് അതുപോലെ ഡ്രസ്സുകൾ അപ്പനമ്മേനെയൊക്കെ കാണിക്കാനൊക്കെ ഉണ്ട്. നാപരിപാടിയിലോട്ടൊക്കെ കിടക്കട്ടെ ഗൈസ്. അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു വീഡിയോ ആയിരുന്നു. നാത്തോനെ ഞാനും കൊണ്ടൊന്ന് പുറത്ത് പോയി. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ മുന്നാതെ പൊരിഞ്ഞ വെയിൽ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അങ്ങനെ റോട്ടിൽ കൂടെയൊക്കെ പിടിച്ച് നമ്മൾ വെയിലും കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ എടുക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്തെടുത്ത് അങ്ങനെ ചെറിയൊരു വീഡിയോ ഞങ്ങളുടെ